ಪ್ರವೀಣ್ ಅಂದೇ. ಅಂದೇ ಪ್ರವೀಣ್ അതിനകത്തുണ്ടോ? എന്റെ സാ പ്രവീണ് എന്തേ ഇങ്ങനെ ഗേറ്റിന്റെ അടുത്തോട്ട് നോക്കി ഫുൾ ടൈം ഇരിക്കലാണ് നമ്മുടെ ടെസ്റ്റാട് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. പ്രവീൺ ചേട്ടനെ ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ട്. മിക്കവാറും വൈകുന്നേരം അല്ലെങ്കിൽ ഒരു സന്ധ്യയൊക്കെ ആവും ഇവിടെ എത്താൻ. എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ടെസ്സയാണെന്നുണ്ടെങ്കിൽ എവിടെ എന്തൊരു സൗണ്ട് കേട്ടാലും ഉടനെ ഓടി വരും ഏട്ടൻ വന്നെയാണോ എന്നൊന്ന് നോക്കാൻ വേണ്ടി. പ്രവീൺ ചേട്ടന്റെ ജീവാത്മാവിനെയും പരമാത്മാവിനെയും ഒക്കെ കിട്ടിയോ? അച്ഛാ കൈ അങ്ങനെ ആക്കാതെ അപ്പൊ കയറി പിടിക്കുള്ളൂ. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ബിസ്ക്കറ്റ് തരാം. ബിസ്ക്കറ്റ് പുതിയ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അടി ഉടങ്ങി അടി ഉടങ്ങി പോയിട്ട് പിന്നെ ഒന്ന് അകത്തൊക്കെ കയറി ഇരുന്നിട്ട് വരാം കേട്ടാ. അച്ഛ പൊന്നിനെ മൈൻഡ് ചെയ്തില്ലയോ? അയ്യോ ആരും ഉറങ്ങുന്നു. അച്ഛ എന്തേ അച്ഛ എവിടെ പോരുന്ന? എവിടെ പോരുന്ന എന്നെ ഓർമ്മയല്ല. അച്ഛ എന്തേ എന്നെ മറന്നുപോയെന്ന് തോന്നുന്നു. അച്ഛക്ക് ഒരു ഉമ്മോടുത്തേ? ആ അങ്ങനൊന്നും ഞങ്ങള് മറക്കത്തില്ല. നോക്കുമ്പോണോ ഉമ്മ ചേട്ടായി എന്തേ ചേട്ടായി എന്തേ കണ്ടില്ല. ഇവർക്കെല്ലാവർക്കും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ട്രീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ട്രീറ്റ് കൊടുക്കാം. അപ്പൊ ഞാൻ ഇത്ര നേരം ട്രാവൽ ചെയ്ത് വന്നോണ്ട് നിൽക്കാനൊരു പാടുണ്ട്. ഒന്ന് ഇരുന്നിട്ട് ഇവർക്ക് ട്രീറ്റ് കൊടുക്കാം. നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് വേണ്ട കുറച്ച് ഡോഗ് ബിസ്ക്കറ്റ് വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഡോഗ് ബിസ്ക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് ഇവര് തിന്നും. ഇനി പാട്ട സഞ്ഞോടി വാക്കമ്പിയേ. യെസ് അതോ ഒപ്പം കണ്ടണം വഴക്ക് കണ്ടണം. ഇനി പാടാ ടെറി പാടാ. ആ എന്നാ എനിക്ക് ഒരുപാട് ഇവരുടെ അടുത്ത് അങ്ങോട്ട് ഫിസിക്കലി എഫർട്ട് എടുത്ത് പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇട്ടിട്ട് കൊടുക്കുവാണ്. എന്നാ പിടിച്ചോ എന്നാ. ഗുഡ് 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 ടെസ എന്നാ
ഇതുണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ള വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം കേട്ടോ. നമ്മൾ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് പോയതാണ്. അതിൻ്റെ ഒരു ആ സ്റ്റാർട്ടിങ് സ്റ്റെപ്പൊക്കെ നമ്മൾ ഉള്ള സമയത്ത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സർജറിക്കായിട്ട് പോകുന്നതിന് മുമ്പുള്ള ഏറ്റവും ലാസ്റ്റ് എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ കുറച്ച് ട്രീറ്റ്, ഡോഗ് ട്രീറ്റ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് നാളായി. അതുകൊണ്ട് ഡോഗ് ട്രീറ്റ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഇതിപ്പോൾ കൊടുക്കാനല്ല, ഞാൻ സർജറി കഴിഞ്ഞ് തിരിച്ചു വരത്തില്ലയോ, തിരിച്ചു വരുമ്പോൾ അപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതോ എവിടെയൊക്കെ വിളിച്ചു വന്ന് നോക്കുന്ന നേരം നോക്കെ ഹാപ്പിയേ, എന്റെയൊക്കെ മണം അടിച്ചായിരിക്കും നിൽക്കുന്നത്. ഓരോരുത്തരായിട്ട് വരുന്ന കേട്ടാ, രണ്ട് മറ്റേ രണ്ടുപേരും അവിടെ ദൂരെ വന്ന് നോക്കുന്നത്. ടെസ ഫ്രണ്ടിൽ അങ്ങാണ്ട് നിൽക്കുക. എന്താ അതാ വന്നു, അടുത്ത ആളും വന്നു. വേണ്ട, ഇത്ര ഐറ്റംസാ ഉള്ളത്. എന്തൊക്കെയാ ഉള്ളത് പറഞ്ഞൂടെ? ആട്ട, ആട്ട, പീനട്ട് ബട്ടർ, പീനട്ട് ബട്ടർ, ക്യാരറ്റ്, ഇത് ഏത്തക്ക. അതെന്തോ അത്? ഏത്തക്ക, ഏത്തക്ക നമ്മൾ അടിച്ചു വെച്ചു. ഏത്തക്ക ക്രീമായിട്ട് മിക്സിയിൽ ഇട്ട് അടിച്ചെടുത്തില്ലേ? ഏത്തക്ക വെള്ളം എത്ര ചേർത്ത്? ജസ്റ്റ് ഒന്ന് കൊഴഞ്ഞു വരാൻ വേണ്ടിട്ടുള്ള വെള്ളം. അപ്പൊ ഇത്ര ഐറ്റംസ് ആണ്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഓട്ടിച്ചെന്ന് പറഞ്ഞു. ഇനി ഇതെല്ലാം കൂടി ഇട്ട് കുഴക്കുക. എന്നിട്ട് നമ്മള് ചപ്പാത്തിക്ക് അത്രയും കട്ടി വേണ്ട, അതിലൊരു കുറച്ചിതായിട്ടുള്ള മാവായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് പരത്തി, പിന്നെ ഞാൻ എല്ലിന്റെ ഷേപ്പിലുള്ള സംഭവമൊക്കെ വാങ്ങി കട്ടർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കിയിട്ട് പിന്നെ നമ്മുടെ ഓവനിൽ വെക്കണം 200°C 30 മിനിറ്റ്. നമ്മൾ പറയുന്നൊന്നും കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ, കുറെ പേര് അതിലെ കൂടെ ഇതിലെ കൂടെ എല്ലാം വന്ന് എത്തി നോക്കുന്നുണ്ട്. എന്റെ ഇടയ്ക്ക് ചെറിയായിരുന്നു വെള്ളം വെച്ചോണ്ടിരിക്കുന്നത്. എന്തുവിടാ എന്തുവിടെ ഉണ്ടാക്കുന്ന? ഇപ്പൊ തരാനല്ല, ഓരോ പീസ് വെച്ചിട്ട് ഓരോ പീസ് വെച്ചിട്ട് തരാം. എന്തോടി ഇത് അടുത്താണെന്തി? കല്ലൂരി വേണ്ടാടി. ഹാപ്പി 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 ഗോ ചെക്ക്. അതുകൊണ്ട് കാക്ക കാക്ക. ക്യാരറ്റ് കുനുകുനായിരിക്കും. പീനട്ട് ബട്ടർ എത്ര വേണം അതിന്? ഒരു വലിയ സ്പൂൺ. മുട്ട ഇല്ല? മുട്ട മുട്ട വേണ്ട. പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ പിന്നെ മുട്ട വേണ്ട. പീനട്ട് ബട്ടർ ഡോഗിന് നല്ലതാണ്, അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. നമ്മുടെ ഒരുപാട് കൊടുക്കരുത്. ഇല്ല, ഒറ്റ സ്പൂൺ. ഒറ്റ വേണമെങ്കിൽ കുറച്ച് ഓട്സും എല്ലാം കൂടെ. ഓട്സും അവർക്ക് നല്ലതാണ്, ഇഷ്ടമുള്ള സംഭവമാണ്. വേണമെങ്കിൽ ഇതിനകത്ത് ഓട്സ്. അല്ല, ഇപ്പം നിങ്ങളുടെ പട്ടി എന്താ പറയുന്നത്, ഏത്തക്ക ഒന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മുടെ മത്തങ്ങ ഉടച്ച് അങ്ങോട്ട് ഇട്ടാൽ. ഇത് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് കുറച്ച് കുറച്ച് ആട്ട ഇതിനകത്ത് കിട്ടും. അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടും കേട്ടാ. വേണ്ട, നിങ്ങൾക്ക് ഉണ്ടാകുന്നതേ ഉള്ളു. ഇങ്ങനെ തന്നെ ഉണ്ടാവില്ല, ഒട്ടിപ്പോവും, വയറൊട്ടിപ്പോവും. ഇതാരാ ഇവിടെ? അങ്ങോട്ട് വയ്ക്കോ, അവിടെ ഫ്രീ ആയിട്ട് ബിരിയാണി കൊടുക്കുന്ന കേട്ടിന്റെ കയ്യിലായത്. ഇല്ല, അങ്ങോട്ട് പോവും. പലഹാരം ഉണ്ടാക്കുന്നത് കാണാൻ നിൽക്കുന്നു. ഇനി എന്തോ ചെയ്യുന്നത് ഉണ്ടാക്കുന്ന ആളാണ് പറഞ്ഞു. പീനട്ട് ബട്ടറിന്റെ സ്മെൽ അടിച്ചു വന്നേ. കല്ലൂസിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയപ്പോ അവളാണ് ആക്രാന്തോ. ഇത് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളൊരു അരമണിക്കൂർ വെയിറ്റ് മീൻസ് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പൊ നമ്മള് ഒട്ടാതിരിക്കാൻ വേണ്ടി നമ്മള് എണ്ണയും വേറെ ഒരു കാര്യങ്ങളും ചേർക്കുന്നുണ്ട്. ബട്ടർ പേപ്പറിനകത്ത് വെക്കുക, വെച്ചിട്ട് പരത്തുക അല്ലേ. നീ നിനക്ക് കാല് വയ്യാത്തയാണോ? അതാരാ നോക്കട്ടെ, ആരടാ കുറച്ചത്, ആരടാ കരഞ്ഞത്? ബാക്കി എല്ലാരും അവിടെ വന്ന് പണിയെടുത്ത് നോക്കി നിന്നിട്ടാണ് കുറയ്ക്കുന്നത്. ഞാൻ പോവുക, ടാറ്റാ. അത് തന്നെ കൊണ്ടുപോയാൽ അത് മതിയല്ലേ? പറയടി.
എന്തോ എന്തോ അത് മോക്ക തിന്നാനുള്ള ഓവൻ അല്ലെങ്കിൽ എന്തോ ചെയ്യും ഇപ്പൊ അതിനകത്ത് കമന്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓവൻ അല്ലെങ്കിൽ നമ്മുടെ കുക്കറിനകത്ത് നമ്മള് കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ കുക്കറിൽ നല്ലോണം കിട്ടണമെങ്കിൽ ഓവൻ വേണം. ഓവൻ വേണം ബിസ്ക്കറ്റ് പോലെ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഓവനില് ഇത് വെച്ചിട്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന എത്ര 200 അതായത് 200°C മുപ്പത് മിനിറ്റ് വെച്ചിട്ട് എടുക്കുക ബിസ്ക്കറ്റ് ആയിട്ട് കിട്ടും. പിന്നെ അത് ആക്കിയിട്ട് ഒരു ടിന്നിലിട്ട് അടച്ചു വെച്ചിരുന്നതാണ്. കുറെ ദിവസം ഇരുന്നിട്ടും പ്രോബ്ലം ഒന്നും ഇല്ലല്ലോടോ. ഡേ സിറ്റ്, നമസ്കാരം. ആ മിടക്കേ. ഓക്കെ, ഇനി വാടാ ടെറി. ടെറിയേ ഓടിപ്പോടാ, ഓടിപ്പോടാ, ഓടിപ്പോടാ. നിനക്ക എന്ന് എന്നാ ടെറി ചൂയിങ്ങും ചവയ്ക്കുന്നോണം ചവയ്ക്കുക കേട്ടോ. കുറെ നേരം ഇട്ട് ചവയ്ക്കാനുള്ളതുണ്ട്. എന്നാ ഗുഡ് ഗുഡ്. എന്നാടാ ടെറി ദേഹത്തെ ആടി കയറല്ലേ. ആ ഓ കല്ലൂൻ്റെ ആക്രാന്നൊക്കെ ഉണ്ട്. എന്നാ ആ എന്നാ ടെസാ എന്നാ കല്ലു. യെസ് ഗുഡ് ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്നാ ടൂണാ ടൂണാ. ഹാപ്പിയെ കൂട്ടത്തിൽ കാണാനല്ല, ഹാപ്പി നേരെ ബാക്ക് സൈഡിലോട്ട് ഓടിയിട്ടുണ്ട്, മൂത്രം ഒഴിക്കാനോ അങ്ങോട്ട് പോയതാണ്. പിന്നെ എൻ്റെ സർജറി ഇപ്പം കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായി അല്ലോടെ, രണ്ട് ദിവസം കംപ്ലീറ്റ് ആയി. നമ്മുടെ കാലിൽ ഒരു 4-5 മുറിവുകളുണ്ട്, അപ്പോൾ അത് നല്ല രീതിയിൽ കരിഞ്ഞു വരണം. അതുവരെ നല്ലോണം ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഡിസ്റ്റൻസ് ഇന്ന് കമാൻഡ് പറഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം, നടക്കുകയൊക്കെ ചെയ്യാം. പെയിൻ ഉണ്ടെന്നേ ഉള്ളൂ, ആ മുറിവൊക്കെ ഉണങ്ങി വരണം കുറച്ച് ദിവസം ആകെ റിക്കവർ ആകാനായിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അധികമായിട്ടൊന്നും ഇല്ല, എൻ്റെ കാലിലോട്ട് ബ്ലഡ് ഫ്ലോ കുറവായിരുന്നു, അപ്പോൾ ബ്ലഡ് ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള സർജറിയാണ് ചെയ്തേക്കുന്നത്. ഈ എന്താണ് കീ ഹോൾ സർജറിയാണ്, അല്ലാതെ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളതൊന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് റിക്കവർ ആകും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്ത ഒരു 2-3 ദിവസത്തിനകത്ത് നമ്മളൊരു പഴയ ഒരു ഫ്ലോയിൽ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.